എന്താ എന്താ എന്റെ മോന് പറ്റിയത്? ഇഷ്ടം പോലെ കള്ളു കുടിച്ചു. കുടിച്ചില്ല കേട്ട് വഴിയിൽ കിടക്കുമായിരുന്നു. അതില് അതിലെന്തിനാ എവിടെ എന്റെ മോനെ തൊട്ടത്? കള്ളുടിച്ച് വഴി കിടന്നെങ്കിൽ നീ എന്തിനാടി അവനെ തൊട്ടത്? മോളില്ലായിരുന്നെങ്കിൽ അമ്മയുടെ മോൻ ഇവിടെ എത്തില്ലായിരുന്നു. എത്തിയില്ലെങ്കിലും കുഴപ്പമില്ലടി, ചാവാൻ കിടക്കുമ്പോഴേ എവിടെ അവനെ തൊടരുത്. ഒരു തുള്ളി വെള്ളം വായിലോട്ട് ഒഴിച്ചു കൊടുക്കരുത്, പ്രകാശന അത്രയേ ഉള്ളൂ. എടി ദേ, ബോധം വരുമ്പോ ഇപ്പൊ നടന്ന കഥകളൊന്നും അവൻ അറിയരുത്. വഴിയരികി കിടന്നവരെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് എവള് പറയുന്നെങ്കിലും അതിന്റെ ഇടയിൽ അവന്റെ വായിലോട്ട് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തോടി. എന്റെ മോൻ തീരട്ടെ എന്ന് കരുതിയോടി. നീ കുടുംബത്തുള്ളവർക്ക് വേണ്ടി ഇനി എന്ത് ചെയ്താലും അവസാനം ഇതൊക്കെ തന്നെ കേൾക്കേണ്ടി വരും. പ്രാശേട്ടാ, കാര്യമൊക്കെ ശരിയാ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. അവൾ ഇവനെ തൊട്ടെന്ന് ബോധം വരുമ്പോ നീ പറയാൻ നിക്കണ്ട. ചില വഴിപോക്കക്കാരൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ പറഞ്ഞാ മതി. ബാധ്യതകളുണ്ടെന്ന് കരുതി ഇങ്ങനെ കുടിച്ച് നശിച്ചിട്ട് എന്താ കാര്യം? നിന്നെ പോലൊരു ഭാര്യയല്ലേ കൂടെ, പിന്നെ എങ്ങനെ കുടിക്കാതിരിക്കും? ഗമ പമ ഗമ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ പമ ഗമ ഗ സ നി സ ഗ സ നി സ ഗ പമ ഗമ ഗ സ നി സ ഗ സ നി സ ഗ പമ ഗമ ഗ സ നി സ ഗ സ നി സ ഗ പമ ഗമ ഗ സ നി സ ഗ സ നി സ ഗ പമ ഗമ ഗ സ നി സ ഗ സ നി സ ഗ പമ ഗമ ഗ സ നി സ ഗ സ നി സ ഗ പമ ഗമ ഗ സ നി സ ഗ സ നി സ ഗ പമ ഗമ ഗ സ നി സ ഗ സ നി സ ഗ പമ ഗമ ഗ സ നി സ ഗ സ നി സ ഗ പമ ഗമ ഗ സ നി സ ഗ സ നി സ ഗ പമ ഗമ ഗ
ചേട്ടാ. എഴുന്നേക്കടാ, അടി കൊടുത്താൽ എന്താ? കുടിക്ക്, മട മടാന്ന് കുടിക്ക്. ഞാൻ അവിടെ പേടിക്കണ്ട, വീട്ടിൽ തന്നെയോ? എന്ത് കുടിയാടാ കുടിക്കുന്നത്? ഇങ്ങനെ കുടിച്ചാ വിഷമം മാറുമോ? കമ്പനിയിൽ കാശ് ചോദിക്കാനാണല്ലോ പോയത്, കിട്ടിയോ? കാശ് കിട്ടിയില്ല, ജോലി പോയി. ജോലി പോയോ? തരക്കേടില്ലാതെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതാണല്ലോ. ഞാൻ വീട്ടിലിരിക്കടി, വീട്ടില് അടഞ്ഞിരിക്കാം. പരസ്പരം മുഖത്തോടെ പോകുന്ന നോക്കിക്കൊണ്ടിരിക്കാമല്ലോ. അമ്മ, ആരായിരുന്നു ഇവിടെ കൊണ്ട് വന്നിച്ച്? വഴി കിടക്കുന്നത് കണ്ടിട്ട് നിന്റെ പരിചയക്കാരെ അവിടെ എത്തിച്ചത്. ഒന്നും പറയണ്ടമ്മേ, ആ കമ്പനി മുതലാളി ഇല്ലേ, കള്ള റാസ്കല്, അവനോട് ഉടക്കേണ്ടി വന്നു. ഞാൻ ആ കല്യാണത്തിൻ്റെ ഘടകമായിട്ട് കുറച്ച് കാശ് വയ്ക്കാൻ വേണ്ടി പോയത്. എന്നെ പറിച്ച് പുറത്ത് തള്ളി. ആ വിഷമത്തിൽ കുറച്ച് കൂടുതൽ കുടിച്ചുപോയി. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ പ്രകാശേട്ടാ? ബാക്കിയുള്ളവര് പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നടക്കുക. എങ്ങനെയെങ്കിലും കടങ്ങൾ തീർക്കാൻ കഴിയണേന്ന് ദൈവങ്ങളോട് പറയുന്നത് അത്രേ. നീ ദൈവങ്ങളെടുത്ത് പ്രാർത്ഥിച്ചു നടക്കടി, ദൈവങ്ങളെടുത്ത്. അമ്മേ, ജ്യോത്സ്യം പറഞ്ഞ ശരിയായി. അവളിവിടെ വന്ന മുതല് കുല മുടിയും. ഇപ്പൊ തൃപ്തിയായല്ലോ, ജോലിയും പോയി, എല്ലാം പോയി. ആ, അവളില്ലെങ്കി ഇപ്പൊ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്താ ചോദിച്ചത് കേട്ടില്ലേ? അവളെ തന്നെയാണ് എല്ലാത്തിനും കാരണം. ഈ വീട്ടിലെ അന്നപ്പതത്തിനും ഇപ്പൊ സംഭവിച്ച എല്ലാത്തിനും അവളെ കുറിച്ച് ഒന്നും പറഞ്ഞു വരും. കാദംബരിയുടെ കല്യാണം ഇങ്ങനെയാണ് മനോഹരമായിട്ട് നടന്നത്. അവള് ഈ നശൂലം പിടിച്ചോളം മാറി നിന്നുണ്ട്. അല്ലെങ്കിലേ നിന്റെ മൂത്ത മോള് ഇവിടെ മൂത്ത് നരച്ചിരുന്നേന്. ഞാനൊന്നും പറയുന്നില്ല. നീ ഒന്നും പറയണ്ട. സപ്പോർട്ട് സപ്പോർട്ട്. ഇനിയിപ്പ എന്ത് ചെയ്യോടാ മോനെ? മറുവീട് കാണല് മാത്രമല്ലല്ലോ, രാജപ്പനോട് എന്ത് പറയും? രാജപ്പനോടൊന്നും പറയണ്ട. കൊല്ലണേ കൊല്ലട്ടെ, കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തിട്ടാണല്ലോ പോയത്. എല്ലാം തീരട്ട്, ഞാൻ എവിടെ നിന്ന് പോവാൻ പോവാ, എവിടെയൊക്കെങ്കിലും. അപ്പൊ സമാനമാവും എല്ലാവർക്കും. Thank you.
രതീഷിന്റെ വീട്ടിൽ പോകുമ്പോ അവരുടെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള ഡ്രസ്സുകളാ, കുറച്ച് വില കൂടിയത് തന്നെ അങ്ങ് വാങ്ങിച്ചു. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ചേട്ടാ, വീട്ടുപകരണങ്ങൾ പലതും വാങ്ങിക്കൊടുക്കേണ്ടതാ. അതിനു വേണ്ടി കമ്പനിയിൽ പണം ചോദിക്കാൻ പോയ ആള് ജോലിയും കളഞ്ഞിട്ട് അകത്ത് വന്നിരിപ്പുണ്ട്. അവനാ ജോലി കളഞ്ഞോ? എല്ലാ ദിവസവും കമ്പനിയിൽ പോകത്തില്ലായിരുന്നല്ലോ, എന്നിട്ടും ഇത്രയും നാളും അവര് പറഞ്ഞു വിടാതിരുന്നത് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട. അതിന്റെ കൂടെ ചോദിച്ച കാശ് കിട്ടിയില്ല എന്നും പറഞ്ഞ് കമ്പനി മുതലാളിയോട് ചൂടായ അയാളത് സഹിക്കുവോ? ഇവൻ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നത്? നല്ല ശമ്പളം കിട്ടുന്ന ജോലിയല്ലായിരുന്നു, പകുതി കാശ് കുടിച്ച് കളഞ്ഞെന്ന് വെച്ചോ? എന്നാലും ബാക്കി കൊണ്ട് കുടുംബം കഴിയുമായിരുന്നില്ലേ? ഓ, മോൻ 5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തതിന്റെ അഹങ്കാരമായിരിക്കും കാണിക്കുന്നത്. ഇനിയും ചെറുക്കം കാശ് കൊണ്ട് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും അയാള്. അതൊരു കാശുകാരി കൊച്ചു കൊടുത്തതാണെന്നാ പറഞ്ഞത്. അന്ന് കല്യാണത്തിന്റെ അന്ന് ചേട്ടനെ കൊച്ചിനെ കണ്ടു കാണുമല്ലോ. ഓ, കണ്ടു കണ്ടു. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ പൊല്ലാപ്പുണ്ടാക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. മകനെ അമിതമായി സ്നേഹിക്കുന്ന അച്ഛന് സ്വന്തം മകൻ തന്നെ ഏണിയാകും. അല്ലെങ്കിൽ നീ നോക്കിക്കോ. എന്റെ അമ്മ, എന്നാലും എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ച ആരും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നീ എന്തിനാണ് അത് എന്നെ ചെകഞ്ഞോണ്ടിരിക്കുന്നത്? അമ്മേ, ആരാണെന്ന് അറിഞ്ഞാലല്ലേ അയാളെ കണ്ട് ഒരു നന്ദി വാക്കെങ്കിലും പറയാൻ പറ്റുള്ളൂ. ആ വന്നല്ലോ അളിയൻ. മറുവീട് കാണാൻ പോകുമ്പോ ചെറുക്കനും അവന്റെ വീട്ടുകാർക്കും തുണിമണികളൊക്കെ കൊടുക്കണ്ടേ? എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട്. തുണിമണി മാത്രമാക്കുന്നതിന് അവര് വേറെയും കുറെ സാധനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം കൂടെ കൊണ്ടുവന്ന് തട്ടി കൊടുക്കാറുണ്ട്. ഡ്രസ് എന്തായാലും കൊടുക്കണമല്ലോ പ്രകാശേട്ടാ. എനിക്ക് എന്തായാലും ഇത് വാങ്ങാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ, ഞാൻ വെറും 7-ാം കൂലിയാണല്ലോ. അതുകൊണ്ട് എന്നെ മനപ്പുറം കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ചെയ്യുന്നല്ല. എന്തിനാ പ്രകാശ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വീട്ടിൽ പെമ്മക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ബാധ്യതയൊക്കെ ഉണ്ടാകും. അവരുടെ കല്യാണം കൂടെ കഴിയുമ്പോൾ നമ്മളെ പോലുള്ളവർക്ക് ചിലപ്പോൾ അതിനുശേഷം കടം കയറിയെന്നും വരും. അതൊക്കെ ചിലരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നതാണ്. തന്റെ മുമ്പിൽ വെച്ചല്ലോ തന്റെ പെങ്ങളും താജ്മഹലോ ഊരി വിൽക്കാൻ വേണ്ടി തന്നത്. അല്ലാതെ ഭാര്യ വീട്ടുകാരായിട്ട് എന്റെ കല്യാണത്തിന് ഒന്നും കൊണ്ടുവന്ന് തട്ടിയിട്ടില്ലല്ലോ. കല്യാണ സമയത്ത് തന്നതൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ തിന്നു മുടിച്ചില്ലേ? പിന്നെ അതിന് ഒരു കൊട്ട പൊന്നല്ലേ കല്യാണത്തിന് കൊടുത്തയച്ചത്? അതിന് പിന്നാലെ 2 പെങ്കൊച്ചുകളെയും പ്രസവിച്ചു. എന്റെ മൈ, ഞാനൊരു ഭർത്താവാ, അച്ഛനാണ്. കാലണയുടെ സ്ത്രീധനം ഞാൻ വാങ്ങിച്ചിട്ടില്ല എങ്കിലും എന്റെ ഭാര്യയും മക്കളെ ഞാൻ നല്ല അന്തസ്സായിട്ട് പോറ്റുന്നുണ്ട്. ഇവിടെയോ സ്വന്തം പെൺമക്കളെ കാര്യമായിട്ടൊന്ന് ഗവനിച്ചിട്ട് പോലുമില്ല. ഒരു കുഞ്ഞിന്റെ മുഖം പോലും ഇയാൾ കണ്ടിട്ടില്ല. അവള് മകളാണെന്ന് ഇയാൾ ആരോടും പറഞ്ഞിട്ടുമില്ല. കാദംബരിയുടെ കല്യാണം നടക്കുമ്പോ എന്റെ കുഞ്ഞ് ആ ഓഡിറ്റോറിയത്തിന് ചുറ്റും ഓടി നടക്കുമായിരുന്നു. അതൊക്കെ ഇവൾ എന്നോട് പറഞ്ഞു. എടോ, അവിടെ കൂടി നിന്നവരോട് മകളാണെന്ന് പറയണ്ട. മറഞ്ഞു നിന്ന് താലുകെട്ട് കാണാൻ പോലും താൻ അനുവദിച്ചില്ലല്ലോ സ്വന്തം അച്ഛൻ. തന്റെ കോപ്പില സാധനങ്ങൾ ഒരു കുന്തോടെ വേണ്ടോ? സ്വന്തം അച്ഛൻ പോലും ആരോ സ്വന്തോച്ചനോടോ പറയണോ? കല്യാണം മോടെ തല്ലടോ, തല്ല്, എന്റെ കരണത്തിട്ടടിക്ക്. അതാണ് എന്നെക്കാളും ഭേദം. അവളുടെ അച്ഛനെന്ന് പറയുന്നതിനേക്കാളും ഭേദം അതാണ്. അടിക്കണം എന്നെ. എടോ, സ്വന്തം മകള് സ്വന്തമല്ലെന്ന് പറയുന്നത് സ്വയം തല്ലുന്നത് തുല്യമാണോ? പറയട്ടെടി, അയാള് കിടന്ന് ചെലക്കട്ടെ. എന്നെ തോപ്പിക്കാൻ നടക്കുന്ന ഒരാളിയൻ ഇന്ന് തന്നെ ഈ തുണിയെല്ലാം മുറ്റത്തിട്ട് വാരി കത്തിച്ചേക്കണം. അയ്യോ, അതില്ലാത്ത കാശ് മുടക്കി ഞാൻ വാങ്ങിച്ചതാ. കത്തിക്കൊന്നും വേണ്ട, രതീഷിന്റെ വീട്ടിൽ പോകുമ്പോ ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. അപ്പോഴും നിന്നെ കൊച്ചാക്കണമെന്നേ ഉള്ളൂ പ്രകാശ. എന്ത് പുല്ലു വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനിപ്പോ പാപ്പരാണല്ലോ. കാരണക്ക് വിലയില്ലാത്ത അപ്പൊ ആർക്കു വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം ചെയ്യാം. തലവിധി
മൂങ്കറ്റം കുടിച്ചിട്ടുണ്ട്. കുടിച്ച് ലെക്ക് കെട്ടി കിടന്ന പ്രകാശേട്ടനെ ഇവിടെ എത്തിച്ചത് എന്നെ കല്യാണി മോള്. ഒന്ന് പയ്യ പറയണി, അവളത് കൊട്ടിഘോഷിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല, മകളെ എന്നെങ്കിലും ഒരു ദിവസം അച്ഛൻ തിരിച്ചറിയും. അനിയത്തി താലുകെട്ട് സമയത്ത് ആ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് പോലും കാണരുന്ന് ആഗ്രഹിച്ച കാദംബരിയെക്കാളും പ്രകാശം താലോലിക്കുന്ന അവന്റെ പുന്നായര മോൻ വിക്രമനേക്കാളും ഒക്കെ മൂല്യമുണ്ട് കല്യാണി മോൾക്കെന്ന് അവളുടെ അച്ഛന്റെ നാവ് കൊണ്ട് തന്നെ പറയും. അങ്ങനെ ഒരു ദിവസം വരും. അടുത്ത ജന്മത്തിൽ പോലും അങ്ങനെ ഒന്നും ഉണ്ടാകില്ല ദയാനന്ദാ. ആഹാ, എല്ലാം ഒളിഞ്ഞൊന്ന് കാണുകയും കേൾക്കുകയും ചെയ്യായിരുന്നു അല്ലേ പെരിങ്കല്ലി. ചെറുക്കന്റെ ജീവിതം നശിപ്പിച്ച് മാമൻ പറഞ്ഞത് ശരിയായി വരും മോളെ, എന്റെ മോളെ അംഗീകരിക്കേണ്ടി വരും മോളുടെ അച്ഛന്. എന്താടി എന്താ പ്രശ്നം പറ. രാജപ്പന് നീ എങ്ങനെയാ പണം കൊടുത്ത് തീർത്തെ? അതും ഇത്രയും വലിയ തുക. ഇതിനിടയിൽ നീയും രാജപ്പനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അയാളുടെ ഭാര്യയ്ക്ക് നീ വൃക്ക ദാനമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞതാണല്ലോ, പിന്നെന്താ പ്രശ്നം? അവര് മരിച്ചോ? ഓ അങ്ങനെ പറ. അപ്പോഴാ ദുഷ്ടം പണം തിരികെ ചോദിച്ചു ആണോ അല്ലേ? കൊടുത്തോ? പിന്നെന്താ പ്രശ്നം? അല്ല, അതെങ്ങനെയാ നീ കൊടുത്തു തീർത്തേ? അത് ഇത്രയും വലിയൊരു തുക. ഞാൻ വരാം, പക്ഷെ ഇടയ്ക്ക് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് കാര്യമായിട്ട് തന്നെ. എന്നാ നീ വാ. എന്താടാ കല്യാണെ കുറിച്ച് ആയിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അവളെയും അവളെ കുടുംബത്തെയും ഞാൻ വെറുതെ വിടത്തില്ല. ഇനിയിപ്പൊ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴാണെങ്കിൽ അണ്ണന് നല്ല തടിയുണ്ട്, ആ തടി വെറുതെ കേടാക്കി. പ്രകാശനും അവന്റെ മോളോടുള്ള കളി എനിക്ക് തീരുന്നില്ല. അപ്പോഴാ നീ വന്ന് കളിയാക്കുന്നത്? ഞാൻ കളിയാക്കിയതല്ല, കാര്യം പറഞ്ഞതാ. എന്തോന്ന്? അണ്ണനെ പുല്ലുപോലെ 5 ലക്ഷം രൂപ തന്നില്ല ഒരുത്തൻ. അവനെ പറ്റി ലോഡ്ജ് മുതലാളിയോട് ഞാൻ അന്വേഷിച്ചിരുന്നു. ആ പയ്യനെ ഈ നാട്ടിലെ നമ്പർ 1 കോടീശ്വരന്റെ മോനാ. അണ്ണൻ സരയു കൺസ്ട്രക്ഷൻ എന്ന് കട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ. എന്റെ അണ്ണ അതിന്റെ ഓണറിന്റെ അനന്തരവനാ ഈ പറയുന്ന കിരൺ എന്ന പയ്യൻ. അവരൊക്കെ വലിയ പുള്ളികളാണല്ലോ. ആ ഡാ, അവരെ അനന്തരവൻ ഇവളെ കെട്ടുവോ? അവളല്ലല്ലോ അങ്ങനെ പറഞ്ഞത്, അവനല്ലേ. പോരാത്തതിന് ഒരു മടിയും കൂടാതെ 5 ലക്ഷം രൂപ ചക്കഴി തരികയും ചെയ്തു. അയ്യോ, അത് മാറുകയും ചെയ്തു. അതാ പറഞ്ഞത്, വെള്ളക്കടലാസ് പോലെ കാശ് കൈകാര്യം ചെയ്യുന്നവരാണ് അവര്. അവരോട് കല്യാണി എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഇപ്പോഴത്തെ നിയമമൊക്കെ അറിയാലോ, പലിശക്ക് കൊടുക്കുന്നതേ കുറ്റമാണ്. കേസിന് പോയാൽ അകത്തും കിടക്കും, അതും അവരൊക്കെ വിചാരിച്ചാൽ കള്ളക്കേസിൽ കൊടുക്കാനും പറ്റും. സരസ്വതി ചേച്ചി മരിച്ച് മുകളിൽ നിൽക്കല്ലേ അണ്ണ, അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് മുമ്പാണ് അണ്ണൻ ഈ തുരപ്പം പണിയൊക്കെ കാണിച്ചത്. അതുകൊണ്ട് കല്യാണിയുടെ വീട്ടുകാരും അനുനയത്തിൽ പോകുന്നതാണ് അണ്ണന് നല്ലത്.
അണ്ണ പെണ്ണിനോട് നയത്തിൽ പെരുമാറിയാ മതി, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റത്തില്ല. ഇവനോടൊന്നും കാല് പിടിച്ചിട്ട് കാര്യമില്ല കല്യാണി, എന്ത് പറഞ്ഞാലും ഇവന്റെ ഒന്നും മനസ്സലിയില്ല. മോളെ തെറ്റ് പറ്റിപ്പോയി മോളെ, ദേ മോള് അച്ഛന്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ തിരിച്ചു തന്നാ മതി, നീ പോ, തിരിച്ചു തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ദയവ് ചെയ്ത് ആ പയ്യനോട് വിവരമൊന്നും പറയരുത്. അതുപോലെ തന്നെ ആ പയ്യന്റെ മാമന് വിവരമൊന്നും അറിയരുത്. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. അതെ, അവരോട് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പൊന്നും ഈ പാപത്തിനില്ല. ആ പയ്യൻ കല്യാണി കെട്ടുവോ? രാഹുൽ സാറിന്റെ അനന്തരവൻ കെട്ടും, ഉറപ്പായിട്ടും കെട്ടും. കണ്ടാ, കെട്ടും, ഉറപ്പായിട്ട് എന്റെ മോൾ അവൻ കെട്ടും. ഇവര് തമ്മിലെ പ്രേമത്തിലാ, മുടിഞ്ഞ പ്രേമത്തില്. മോളെ കഴിഞ്ഞതെല്ലാം മോൾ അങ്ങ് മറന്നേക്ക്, അത് നമ്മള് കണ്ടൊരു സ്വപ്നമാണെന്ന് കരുതി അങ്ങ് മറന്നേക്ക്. ഇനി മോളെയോ മോളെ വീട്ടുകാരെയോ ഞാൻ ശല്യം ചെയ്യില്ല. ദൈവത്തിനാണ് നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല, സത്യം. കല്യാണം കെട്ടാൻ പോകുന്ന പയ്യന്റെ വിവരങ്ങൾ അറിഞ്ഞതോടെ അണ്ണൻ ആയുധം വെച്ച് കീഴടങ്ങി. ഇനി അണ്ണനെ കല്യാണിയും വീട്ടുകാരും പേടിക്കേണ്ടതില്ല. ഈ നാട് മുഴുവൻ വായിക്കാൻ ആസ്തി ഉള്ളവരാ അവര്. മോള് എന്നെ കുറിച്ച് അവരോട് മോശമായിട്ടൊന്നും പറയരുത്. കെട്ടിയോള് മരിച്ച്, പിന്നെ എനിക്കും വേണ്ട ഒരു പെൺതുണ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ ആശിച്ചു പോയത്. ക്ഷമിക്കേ. തൽക്കാലം ഇവള് ക്ഷമിച്ചിരിക്കുന്നു, ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല, എന്റെ മാണിക്കോട്ട് ശിവനാണ്, ഞാൻ ഇനി ഇതിനെ കുറിച്ച് ആലോചിക്കില്ല. എന്നാ പിന്നെ പോവാടി. മോളെ കുഴപ്പമാക്കല്ലേ, മോൾ ഈ രാജപ്പൻ അങ്കിളിനെ ശപിക്കല്ലേ. മോൾ ധൈര്യമായിട്ട് പോ, ഈ രാജപ്പൻ അങ്കിൾ ഉണ്ട് മോളെ കൂടെ. പോ, ധൈര്യമായിട്ട് പോ. അയ്യോ, അയാളുടെ കാല് പിടിക്കാനാ നീ ഇങ്ങോട്ട് വന്നത്? ഇത് എന്താടി സംഭവിച്ചത്? ഇത് കൊള്ളാലോടി, കർത്താവിന്റെ തീരുമാനം പോലെ നിനക്ക് പിന്നാലെ അയാളുണ്ടല്ലോ. അയാളെ നിന്റെ രക്ഷകനായി ദൈവം നിയോഗിച്ചതാണോ? ആ രീതിയിലാണല്ലോ കാര്യങ്ങളുടെ പോക്ക്. എന്നാലും കൃത്യസമയത്ത് കിരൺ സാർ എത്തിയില്ലായിരുന്നെങ്കിൽ ചേച്ചിക്കൊപ്പം നിന്റെയും കല്യാണം കഴിഞ്ഞേനെ. ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരാ പെൺകുട്ടികളെ തള്ളിക്കളയുന്ന ഒരച്ഛൻ, മറ്റൊരു കല്യാണം കഴിക്കാൻ ഭാര്യ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മറ്റൊരുത്തൻ. അല്ല, എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? ആ ക്യാൻറ്റീന്റെ മേൽനോട്ടം നീ ഏറ്റെടുക്കുവാണോ? ഇതൊരു പ്രണയമാണ് മോളെ, ഇത് വളർന്ന് വളർന്ന് അവസാനം ഒരു വിവാഹത്തിൽ വന്നെത്തും. നല്ലൊരു സിനിമാ കഥ പോലെ. അങ്ങനെ വേണം മോളെ, നിന്റെ അച്ഛന് മുന്നിൽ നീ വലിയവളാവണം. പെൺകുട്ടിയാണ്, സംസാരശേഷിയില്ല, അതൊക്കെ മറന്നിട്ട് നിന്നെ ഏറ്റെടുക്കാൻ ആളുണ്ടെന്ന് നിന്റെ അച്ഛൻ മനസ്സിലാക്കണം. ഇത്രയും നാളത്തെ നിന്റെ കഷ്ടപ്പാടിന് നീ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങള് നിനക്ക് പ്രതിഫലം തന്നുകൊണ്ടിരിക്കുക. അതിന്റെ ലക്ഷണങ്ങളാ ഈ കാണുന്നതൊക്കെ. ഒരുപക്ഷെ ഈ പ്രണയം വളർന്ന് വിവാഹത്തിലെത്തിയ അവിടെയും ഭാഗ്യം ആർക്കടി. എന്താ സംശയം, നിന്റെ കിരൺ സാറിന് തന്നെ. നിന്നെ പോലൊരു പെൺകുട്ടിയെ ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റൂടി? പത്തര മാറ്റുള്ള ഒരു മകൾ അരികിലുണ്ടായിട്ടും അത് കാണാതെ പോയ ദുഷ്ടനാ നിന്റെ അച്ഛൻ. എന്നാ കാണേണ്ടവരത് കണ്ടു. കിട്ടാൻ പോകുന്നത് വലിയൊരു തുകയല്ലേ. ഇനി അച്ഛന്റെ ആജ്ഞകൾ അനുസരിക്കാനൊന്നും നിൽക്കണ്ട, നീ നിന്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോണം. അതൊന്നും നടക്കില്ലല്ലോ,
അച്ഛൻ വെറുക്കുമ്പോഴും അങ്ങേരെ അതിനിരട്ടി സ്നേഹിക്കുന്ന മോളല്ല നീ. അമ്മയെ കൊണ്ട് തീ കൊളുത്തിപ്പിക്കണമെന്നോ? അത് നല്ല കാര്യ. വീട്ടിൽ ആരെങ്കിലും ഈ സംഭവം അറിയണ്ടേ?